ബെൽചിസ്റ്റിനെ സംബന്ധിച്ച് രേഖകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഹാജരാക്കാൻ തയ്യാറുണ്ടോ എന്ന് കൈരളിയുടെ വെല്ലുവിളി ഏറ്റെടുക്കാതെ തുഷാർ ഒഴിഞ്ഞുമാറി. പീപ്പിളിന്റെ ന്യൂസ് ആൻഡ് വ്യൂസിലാണ് തുഷാറിന്റെ പ്രതികരണം. കൈരളി ടി വി മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് ഉന്നയിച്ച ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി പറയാൻ പോലും തുഷാറിന് സാധിച്ചില്ല. കൈരളിയുടെയും ജോൺ ബ്രിട്ടാസിന്റെയും ഗൂഢാലോചനയാണ് ഈ ബെൽസ് ചിറ്റി ഫണ്ട് സംബന്ധിച്ചുള്ള വാർത്തകൾ എന്നാണ് താങ്കൾ പറഞ്ഞിരുന്നത്. അത് മാത്രമല്ല, താങ്കളുടെ പിതാവിന്റെ പ്രസ്താവനകളും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളൂ, 2013-14 ബെൽസ് ചിറ്റി ഫണ്ടിന്റെ ആനുവൽ റിട്ടേൺസ് ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ ഭാര്യയും അതുപോലെ ഡയറക്ടറുമാണ്. ആ ആനുവൽ റിട്ടേൺസിലാണ് പറഞ്ഞിരിക്കുന്നത് 23 കോടി രൂപ ഡിസ്ബേഴ്സ് ചെയ്യപ്പെട്ടത് സംബന്ധിച്ച് വ്യക്തമായ രേഖകളില്ല എന്നുള്ളത്. അതല്ലാതെ ഏതെങ്കിലും ഓഡിറ്ററുടെ ഒറ്റതിരിഞ്ഞുള്ള കമന്റോ പ്രാഥമിക റിപ്പോർട്ടോ അല്ല. ഇങ്ങനെ ആയിരിക്കെ ഇനി നിങ്ങൾ എന്ത് രേഖകളാണ് ഡിസ്ബേഴ്സ് കൊണ്ടുവരാൻ പോകുന്നത്? മാത്രമല്ല, ഇത് ജോൺ ബ്രിട്ടാസിന്റെയോ കേരളയുടെ ഗൂഢാലോചനയാണോ? നിങ്ങൾ ഒപ്പിട്ട് കൊടുത്ത ഒരു രേഖയാണ് ഞങ്ങൾ കോട്ട് ചെയ്തത്, അത് ROC യുടെ പക്കലുണ്ട്. ഇനി നിങ്ങൾ തിരുത്തിയെന്ന് പറയുന്നു, എങ്ങനെ തിരുത്താൻ പറ്റും? 2013-2014 നിങ്ങൾ സമർപ്പിച്ച ആനുവൽ റിട്ടേൺസ് തിരുത്താൻ വേണ്ടി നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? നിങ്ങൾക്ക് ഇങ്ങനെ തിരുത്താൻ പറ്റുമോ? അത് വളരെ ക്ലിയറായി ചാർട്ടേഡ് അക്കൗണ്ടന്റ് അതിന്റെ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള അതിന്റെ റിപ്പോർട്ട് ഞാൻ നാളെ തന്നെ തരാം. അതിപ്പോ നമ്മൾ ടി വി കൂടെ ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന കാര്യമല്ല. അതിന് വളരെ വ്യക്തമായിട്ടുള്ള അതിന്റെ ക്ലാരിഫിക്കേഷൻ എവിടെ എഴുതി വാങ്ങിക്കാൻ എന്റെ കൈ നാളെ കിട്ടും. നാളെ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ തരാവുന്നതാണ്. എനിക്ക് അവിടെ ഒന്നും വിളിച്ചു വയ്ക്കാനില്ല. ഇത് ആരെ കൊണ്ട് വേണ്ടത് അന്വേഷിപ്പിക്കാം? ഏത് സമയത്തും ബെൽചിറ്റിൽ വന്ന് അന്വേഷിക്കുന്നതിന് ഞങ്ങൾ ആരും ഒരു തടസ്സവും ഇല്ല. ഇവിടെ സെയിൽ ടാക്സോ ഇൻകം ടാക്സോ ആർക്ക് വേണമെങ്കിലും അന്വേഷിക്കുന്നതിന് സന്തോഷമേ ഉള്ളൂ. അവിടെ യാതൊരു വിധത്തിലും നമുക്ക് തിരക്കമിക്കാൻ നടന്നിട്ടില്ല വ്യക്തമായ. തുഷാർ, ഇതൊന്നും അറിയാതെയാണോ താങ്കൾ 2 ദിവസം മുമ്പ് ജോൺ ബ്രിട്ടാസും കൈരളിയോട് നടത്തിയ ഗൂഢാലോചനയാണ് ബെൽസ് ചിറ്റ് ഫണ്ട് സംബന്ധിച്ച വാർത്ത എന്ന് പറഞ്ഞത്?